നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഗണപതി പുരാണ കഥകൾ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗണപതി പുരാണത്തിലെ വളരെയധികം പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കഥയാണ് നമ്മളിന്ന് പറയപ്പെടുന്നത്. കാര്യം കാർത്തികവീരാർജുനൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ കഥയാണ്. ഇന്ന് നമ്മൾ ദേവനായിട്ട് തന്നെ ആരാധിക്കപ്പെടുന്നു കാർത്തികവീരാർജുനെ. നഷ്ടപ്പെട്ടു പോയ മുതലുകളൊക്കെ തിരിച്ചു പിടിക്കാൻ ഈ കാർത്തികവീരാർജുനന്റെ മന്ത്രം ഏറ്റവും ഉത്തമമായിട്ടാണ് പറയപ്പെടുന്നത്. ഈ കാർത്തികവീരാർജുന മന്ത്രം കൊണ്ടുള്ള ഹോമങ്ങൾ, ജപങ്ങൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഈ നമുക്ക് നഷ്ടമായവയൊക്കെ തിരിച്ചു കിട്ടുമെന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട്. കാർത്തികവീരാർജുനോ നാമ രാജാബാഹു സഹസ്രവായി തസ്യ സംസ്മരണാദേവ ഹൃദം നഷ്ടം ലഭ്യത എന്ന ഒരു മന്ത്രമാണ്. വളരെ വിശേഷപ്പെട്ട ഒരു മന്ത്രമായിട്ടാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ കാർത്തികവീരാർജുനന്റെ കഥ ഈ ഗണപതി പുരാണത്തിനകത്ത് നമ്മൾ ഉൾപ്പെടുത്താനുണ്ടായ കാരണം. ഗണപതി പുരാണത്തിൽ തന്നെ പറയുന്നതാണ്, എന്നാലും അതൊന്നുകൂടൊന്ന് ഇതിനകത്തൂടെ പറയണം എന്നിങ്ങനെ വിചാരിക്കാനുള്ള കാരണം. കാര്യം ഇതിന്റെ ഒരു പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ്. ഇന്ന് സമൂഹം എന്ന് പറയുന്ന എല്ലാവരും തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ജിജ്ഞാസുക്കളും ബുദ്ധിമാന്മാരും എല്ലാവരും ഈ സോഷ്യൽ മീഡിയകളിൽ കൂടെയും ഇന്നത്തെ മാധ്യമങ്ങളിൽ കൂടെയും അപ്പോഴപ്പോഴുള്ള വിവരങ്ങൾ എല്ലാവരും ഗ്രഹിച്ചുകൊണ്ടിരുന്നിട്ട് ഈ എല്ലാവർക്കും ഇത്തരം വിഷയങ്ങളിലൊക്കെ ധാരാളമായ അറിവുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പഴയ കാലം പോലല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇത്തരം കാര്യങ്ങളൊക്കെ വേറൊരാളിൽ നിന്ന് കേട്ടും സംസാരിച്ചുമൊക്കെ അറിയണമായിരുന്നു. ഇന്ന് നമ്മുടെ ഈ വാട്സപ്പിലൊക്കെ ആയാലും യൂട്യൂബിലൊക്കെ ആയാലും ഇത്തരം കഥകളെ കുറിച്ചായാലും ഓരോന്നിനെ കുറിച്ചായാലും ഒത്തിരി പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആൾക്കാരെല്ലാവരും അവരുടെ അറിവുകളൊക്കെ ഇങ്ങനെ സംവദിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ പണ്ട് നമ്മുടെ ആചാര്യന്മാർ പറയും, ആചാര്യാൽ പാദമാതത്ത കാൽ ഭാഗം മാത്രമേ നമ്മൾ ഗുരുവിൽ നിന്ന് പഠിക്കത്തുള്ളൂ, പാദം ശിഷ്യ സ്വമേധയാ, ശിഷ്യൻ സ്വന്തമായിട്ടാണ് ബാക്കി കാൽഭാഗം പഠിക്കണേ, പാദം സബ്രഹ്മചാരിഭ്യാം, കൂടുള്ള കൂട്ടുകാരുമായിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എടുത്തൊക്കെയാണ് ബാക്കി കാൽഭാഗം. അപ്പൊ നമ്മൾ മുക്കാൽ ഭാഗമേ അങ്ങനെ പഠിക്കണുള്ളൂ. ബാക്കി കാൽഭാഗം നമ്മൾ പഠിക്കുന്നത് പാദം കാലക്രമേണത, കാല ഓരോ വർഷങ്ങളും നമ്മളിങ്ങനെ കഴിയുന്നതോളും നമ്മളുടെ എക്സ്പീരിയൻസ് അത് നമ്മളെ ഒത്തിരി പഠിപ്പിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ഈ കിട്ടുന്ന അറിവുകളൊക്കെ കൊണ്ട് എല്ലാവരും ഇത്തരം കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയൊക്കെ ഇരിക്കുന്ന സമയം തന്നെയാണ്. അപ്പൊ ഇതിനിടയ്ക്കൂടെ നമുക്ക് ഇത്തരം കഥകൾ കേൾക്കുക, അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗൺ കാലത്ത് വളരെയധികം സ്വസ്ഥനായിട്ടിരിക്കുക, മനസ്സമാധാനത്തോട് കഴിയുക. കാര്യം എല്ലാവരും സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും ഒക്കെ അനുഭവിക്കുന്ന ഒരു കാലമായതുകൊണ്ട് എല്ലാവരും വളരെയധികം ടെൻഷനും ഒക്കെ ആയി. ഈ മനസ്സും ശരീരവും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുക. ശരീരം മനസ്സ് നമ്മുടെ ക്ഷീണിച്ചാൽ ശരീരവും ക്ഷീണിക്കും, രോഗാവസ്ഥകളുണ്ടാവും. അപ്പൊ മനസ്സിനെ നമ്മൾ ക്ഷീണിപ്പിക്കാതിരിക്കാനുള്ള ശ്രദ്ധ എല്ലാവരും കൊടുക്കണം. കാര്യം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളെ കാര്യങ്ങളൊക്കെ കേൾക്കുകയും ഈശ്വരീയമായ ചിന്തകൾ വളർത്തുകയും അതുപോലെ തന്നെ സംഗീതം ഇതിലൊക്കെ കൂടുതൽ സമയം കണ്ടെത്തുകയും അങ്ങനെയൊക്കെയുള്ള ശാരീരികമായുള്ള എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്ത് ആ ശരീര സന്തുലനം, മനസ്സും ശരീരവും തമ്മിലുള്ള ആ സന്തുലനാവസ്ഥ കീപ്പ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് കഥാ വിഷയത്തിലേക്ക് കടക്കാം. പണ്ട് ഹേ ഹേ രാജ്യത്ത് യയാദിക്ക് ദേവയാനിയില് ജനിച്ച പുത്രനായിരുന്നു യദു. ആ യദു വംശത്തിലെ വിഷ്ണു എന്ന് പറയുന്ന രാജാവിന്റെ വംശപരമ്പരയിലെ മാവിഷ്മതി എന്ന് പറയുന്ന രാജ്യത്ത് ജനിച്ച രാജാവായിരുന്നു കാർത്തികവീരാർജുനൻ. അദ്ദേഹം അത്രിപുത്രനായിരിക്കുന്ന ദത്താത്രേയൻ എന്ന് പറയുന്ന മഹർഷിയെ തപസ് ചെയ്ത് അദ്ദേഹത്തെ പ്രസാദിപ്പെടുത്തി ധാരാളമായ വരങ്ങൾ സമ്പാദിക്കട്ടെ, 1000 കൈകളും അതുപോലെ തന്നെ ദീർഘകാലമുള്ള ആയുസ്സും അതിസൗന്ദര്യവും അതി സൽഗുണങ്ങളും ഒക്കെ അദ്ദേഹം സമ്പാദിച്ചു. അദ്ദേഹത്തിന് എന്നിട്ട് അതോടൊപ്പം തന്നെ ദത്താത്രേയന് വിഷ്ണുവിന്റെ കൈകൊണ്ട് മാത്രമേ, ശ്രീഹരിയുടെ കൈകൊണ്ട് മാത്രമേ മരണം സംഭവിക്കുള്ളൂ എന്നും ഒരു അനുഗ്രഹവും അദ്ദേഹത്തിന് കൊടുത്തു.
അങ്ങനെ ഈ കാർത്തിവിരാജുനൻ അതിബലവാനായിട്ട് അതി സുന്ദരനായിട്ട് ആ രാജ്യത്തെ ഭരിച്ചു. അദ്ദേഹത്തിന്റെ ഭരണം കൊണ്ട് എല്ലാവർക്കും സൽഗതികളും എല്ലാ അർത്ഥകാമ മോക്ഷങ്ങളും ഒക്കെ ലഭിച്ചു തുടങ്ങി. എല്ലാ രീതിയിലും അദ്ദേഹത്തിന്റെ കേൾവി ലോകമെങ്ങും പ്രസിദ്ധമായി. ഈ അന്നുണ്ടായിരുന്ന 46 രാജ്യങ്ങളെയും അദ്ദേഹം പിടിച്ചടക്കി ചക്രവർത്തി പദം സ്വീകരിച്ചു. ഇങ്ങനെ ഒരു മഹാനായിട്ട് തന്നെ ജീവിച്ചു വന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം വനത്തില് വേട്ടയാടാൻ പോകുമ്പോൾ ജമദഗ്നി മഹർഷിയുടെ ആശ്രമം കാണുകയുണ്ടായി. ഈ ജമദഗ്നിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറയുകയുണ്ടായിട്ടുണ്ട്. ജമദഗ്നിയുടെ പുത്രനാണ് പരശുരാമൻ. ദേണുക എന്ന് പറയുന്ന ഭാര്യയുടെ അദ്ദേഹത്തിനുണ്ടായ പുത്രനാണ് പരശുരാമൻ. അദ്ദേഹം വളരെ സുന്ദരനും സൗഭാഗ്യവാനും സൽഗുണ സമ്പന്നനുമായ മഹർഷിയാണെന്നൊക്കെ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. അപ്പൊ ഈ ജമദഗ്നിക്ക് ഇന്ദ്രൻ വരമായി കൊടുത്ത പശുവായിരുന്നു കാമധേയു. അപ്പൊ ഈ കാർത്തിവിരാജുനും ഈ സൈന്യവും എല്ലാം അവിടെ ഈ നായാടി അവിടെ എത്തിയപ്പോ ഇത്രേ ആൾക്കാർക്ക് ഈ ഒരു ആശ്രമത്തിൽ നിന്ന് വിഭവ സമുദ്ധമായ സത്യ തന്നെ അദ്ദേഹം കൊടുത്തു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ഇതെങ്ങനെയാണ് അങ്ങേക്ക് ഇത് സാധിക്കുന്നത്? എല്ലാം എന്റെ കാമധേനുവാണ് തരുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം കാമധേനുവിനെ കാണിച്ചു. അങ്ങനെ അദ്ദേഹം സന്തോഷമായിട്ട് മഹർഷിയെ വണങ്ങി അവിടെ നിന്ന് തിരിച്ച് കൊട്ടാരത്തിലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ഇങ്ങനെ ഈ കാമധേനുവിനെ കുറിച്ചാണ് ഇത്രയും ആൾക്കാർക്ക് നിമിഷ നേരം കൊണ്ട് അതിവിഭവ സമൃദ്ധമായ സ്വർഗീയമായ സത്യയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാ കാര്യങ്ങൾക്കും കേമിയായിരിക്കുന്ന ആ പശുവിനെ കുറിച്ചുള്ള ചിന്ത കാർത്തിവിരാജുനെ, എന്നാലും ജമദഗ്നി മഹർഷിയുടെ സ്വന്തമായതുകൊണ്ട് അദ്ദേഹത്തിന് അതിനോട് വ്യാമോഹം ഉപേക്ഷിച്ചു. എന്നാല് ഇദ്ദേഹത്തിന്റെ മന്ത്രിമാരും കിങ്കരന്മാരും ഒക്കെ ഇദ്ദേഹത്തിന്റെ ചെവിയിൽ ഇത് തന്നെ സദാസമയം ഓടിക്കൊണ്ടിരുന്നു, അതിനെ നമുക്ക് വേണം, നമ്മുടെ കൊട്ടാരത്തിൽ വളരേണ്ടതാണ് കാമധേനു, അതിങ്ങനെ ഒരു ആശ്രമത്തിൽ നിൽക്കേണ്ടതല്ല, അതുകൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ രാജ്യത്ത് ഒരു കുഞ്ഞിന് പോലും ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വരത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കുത്തി പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് എന്നൊരു മൂളൽ, ആ മൂളല് ഒരു കാര്യമായിട്ട് കേട്ടിട്ട് അദ്ദേഹം സമ്മതിച്ചതാണെന്ന് കരുതിയിട്ട് ഈ രാജകിങ്കരന്മാരും മന്ത്രിമാരും ഒക്കെ കൂടെ പോയി ഈ ജമദഗ്നി മഹർഷിയെ തേണിയെ അടിച്ച് അവശയാക്കി. എന്നിട്ട് ആ പശുവിനെ ബലാത്കാരമായിട്ട് പിടിച്ച് കൊട്ടാരത്തിലേക്ക് പരശുരാമൻ തിരിച്ചെത്തിയപ്പോ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് മൃതസഞ്ജീവനി തന്ത്രം കൊണ്ട് ജമദഗ്നിയെ പിഴുകിയിപ്പിച്ചു. അമ്മയെ 21 തവണ മർദ്ദിച്ചു. ഈ മർദ്ദിച്ചതിൽ പരശുരാമന് വൈരാഗ്യമുണ്ടായിട്ട് 21 തവണ ക്ഷത്രിയ വംശത്തെ ഞാൻ കുടിക്കും അല്ലെങ്കിൽ നശിപ്പിക്കും എന്നുള്ള കഠിനമായ പ്രതിജ്ഞ അവിടെ വെച്ചെടുത്തു. അങ്ങനെ ഈ അദ്ദേഹം കാർത്തിവിരാജുനെ വധിക്കാനായിട്ട് കൊട്ടാരത്തിലേക്ക് പോയി. പോയി ഗോപുരവാതിക്കലെത്തി, അവിടെ നിന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. അപ്പോ കാർത്തിവിരാജുന്റെ ഈ സംഭവമൊക്കെ ഇപ്പോഴാ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇത്രയും സീരിയസ് ആകുമെന്നൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, മുനികുമാരൻ വേണമെങ്കിൽ പശുവിനെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകട്ടെ, പക്ഷെ ഈ ഹേഹയാധിപതിയായിരിക്കുന്ന ഞാന് ആ മുനികുമാരന്റെ മുമ്പിൽ പോയി കാലം പിടിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം മറുപടി കൊടുത്തു. പക്ഷേ പരശുരാമൻ അതിന്റെ കോപം ഇരട്ടിക്കുകയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ഈ ചക്രവർത്തിയുടെ മറ്റ് അംഗരാഷ്ട്രങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരെല്ലാം പടകളുമായിട്ട് വന്ന് അതിഭയങ്കരമായ അച്ചൗടി പടകളുമായിട്ട് വന്ന് പരശുരാമനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പാഞ്ചാലൻ, കോസലൻ, സൈന്ധവൻ ഇങ്ങനെ പറയുന്ന ഓരോരോ രാജ്യങ്ങളിലെയും രാജാക്കന്മാരെയൊക്കെ ഇദ്ദേഹം വധിച്ചു. ആ അക്ഷൗടി പടകളെ എല്ലാം നശിപ്പിച്ചു. ഒറ്റ മുനികുമാരന് ഇത്രയും വലിയ സൈന്യമാണെന്ന് ഓർക്കണം. ഇവരെ എല്ലാവരെയും അദ്ദേഹത്തിന്റെ ബാണങ്ങളാൽ നിഗ്രഹിച്ച അവസാനം കാർത്തിവിരാജുനെ അങ്കലാപ്പിലായിരിക്കുന്ന കാർത്തിവിരാജുനെ ബലമായിട്ട് പിടിച്ച് അദ്ദേഹത്തിന്റെ ഓരോ കൈകളും ഛേദിച്ച് അവസാനം ശിരസും ഛേദിച്ചു. ആ ശിരസ് ഛേദിക്കുന്ന സമയത്ത് മഹാവിഷ്ണുവിന്റെ അവിടെ നിന്ന് കിങ്കരന്മാർ വന്നിട്ട് ഇദ്ദേഹത്തിന് നേരെ ഇദ്ദേഹത്തിന്റെ ആ ആത്മാവിനെ നേരെ വിഷ്ണുപാദത്തിങ്കൽ കൊണ്ടുപോയി മോക്ഷം കൊടുത്തു എന്നാ പറയുന്നത്. ആ വിഷ്ണുപാദത്തിങ്കൽ മോക്ഷം കിട്ടിക്കഴിഞ്ഞ് കാര്യം ഈ കാമദേവനെ അപഹരിക്കുന്നത് പോലും അദ്ദേഹത്തിന്റെ സ്വമനസ്സോടല്ല എന്ന് നമുക്ക് ധരിക്കാം. അപ്പോ ഇത്ര
സൽക്കീർത്തിമാനായിരിക്കുന്ന കാർത്തിവിരാർജുനന് ആ മോക്ഷപദം ലഭിക്കുകയും ആ മോക്ഷപദത്തോടു കൂടിയിട്ട് അദ്ദേഹം ഈ ഒരു ദേവതുല്യനായിട്ട് ആരാധിക്കപ്പെടുകയും ചെയ്തു. ഇന്നും നഷ്ടമായ മുതലുകളെല്ലാം നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് ഈ കാർത്തിവിരാർജുനന്റെ മന്ത്രമാണ് ഉപാസിക്കേണ്ടത്. കാർത്തിവിരാർജുനന്റെ മന്ത്രങ്ങളൊക്കെ മന്ത്രം ക്രോമിച്ചുകൊണ്ടാണ് ഈ നഷ്ടപ്പെട്ട മുതലുകളൊക്കെ തിരിച്ചെടുക്കാനൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നത്. ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രത്തിൽപ്പെടുന്ന വിഷയം തന്നെയാണ് ഈ കാർത്തിവിരാർജുന മന്ത്രം. അതുകൊണ്ട് എല്ലാവരും സ്വസ്ഥചിത്തരായിട്ട് ഭഗവാനെ തന്നെ ധ്യാനിക്കുക. നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം ശമനം ഈശ്വരപക്കലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് രക്ഷ അദ്ദേഹേ ഉള്ളൂ എന്നുള്ള ആ ഒരു സങ്കല്പത്തിലും പ്രാർത്ഥനകളിലും മുന്നോട്ട് ജീവിക്കുക. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.